Dear students, MySQL installation കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി DBMS നെ കുറിച്ചും ഒരു ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനുള്ളിൽ ടേബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണ് DBMS? ഡാറ്റാബേസ് മാനേജ്മെൻറ് സിസ്റ്റം. ഡാറ്റാബേസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ടേബിൾസ് ആണ്, വിത്ത് റിലേറ്റഡ് ഡാറ്റ എന്നുള്ളതാണ് ഡാറ്റാബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേബിൾ എന്ന് പറയുന്നത് ഡാറ്റകളുടെ കളക്ഷനാണ്. ടേബിൾ, എ ടേബിൾ ഇസ് എ മെട്രിക്സ് വിത്ത് ഡാറ്റ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ടേബിൾ ലുക്ക് ലൈക്ക് എ സിമ്പിൾ സ്പ്രെഡ്ഷീറ്റ്, നമുക്ക് കാണാവുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് പോലെയാണ് ടേബിൾ നമുക്ക് വ്യൂ ചെയ്യുക. അതിൽ കോളംസ് ഉണ്ടാവും, റോസ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ടെർമിനൽ ഓപ്പൺ ചെയ്ത് MySQL -u √-p എന്നടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് കാണും. അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൊടുത്തിരുന്ന ആ പാസ്വേഡ് റൂട്ട് എന്നാണ്, അത് ടൈപ്പ് ചെയ്ത് നമുക്ക് MySQL-ലേക്ക് പ്രവേശിക്കാവുന്നതാണ്. MySQL പ്രോംപ്റ്റിൽ ഷോ ഡാറ്റാബേസസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഡാറ്റാബേസുകൾ നമുക്ക് കാണാം. സിസ്റ്റം ജനറേറ്റഡ് ഡാറ്റാബേസുകളാണിത്. നമുക്ക് നമ്മുടേതായ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ഡാറ്റാബേസ് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഞാനിവിടെ CTS3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് ഡാറ്റാബേസ് CTS3 സെമി കോളനിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി. അതിനുശേഷം യൂസ് ഡാറ്റാബേസിൻ്റെ പേര് യൂസ് ചെയ്യുക. യൂസ് ഡാറ്റാബേസ് നെയിം CTS3 എന്നാണ്. അത് സെമി കോളനിടുമ്പോൾ നമ്മൾ ഡാറ്റാബേസിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇനി ഈ ഡാറ്റാബേസിനുള്ളിൽ നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിനായി ഞാൻ ക്രിയേറ്റ് ടേബിൾ, നമുക്ക് ഇഷ്ടമുള്ളൊരു ടേബിളിൻ്റെ പേര് കൊടുക്കുക. ഞാൻ സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തു. സ്റ്റുഡൻ്റ് ബ്രാക്കറ്റിൽ സ്റ്റുഡൻ്റിൽ വരുന്ന ആട്രിബ്യൂട്ട് ടൈപ്പ് ചെയ്യുക. സീരിയൽ നമ്പർ, SLN-ഓ ഇൻഡിജർ, നമ്പേഴ്സ് ആയതുകൊണ്ട് ഇൻഡിജർ ഡാറ്റ ടൈപ്പ് കൊടുത്തു. നെയിം ക്യാരക്ടർ ആയതുകൊണ്ട് വാക്കാർ ടെൻ. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് വാക്കാർ 5, ക്ലാസ് ഡിവിഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഡിവിഷൻ വാക്കാർ 5. ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ ഇട്ട ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുക, സെമി കോൾ ഇടുക. എൻ്റർ ചെയ്യുമ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഷോ ടേബിൾസ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ CTS3 എന്ന ഡാറ്റാബേസിനുള്ളിൽ നമ്മൾ ആകെ ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്തത്. സ്റ്റുഡൻ്റ് എന്ന ടേബിളാണ്. ആ ടേബിൾ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിലെ സ്ട്രക്ചർ കാണണമെങ്കിൽ ഡിസ്ക്രൈബ് സ്റ്റുഡൻ്റ് സെമി കോളൻ കഴിഞ്ഞ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത സ്റ്റുഡൻസ് ടേബിളിലെയും ഫീൽഡുകളും അതിൻ്റെ ഡാറ്റ ടൈപ്പും നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്.